ഹായ് ഞാൻ ഡോക്ടർ നിതീത നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ് സൈനസൈറ്റിസ് സൈനസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സൈനസൈറ്റിസിനെയൊക്കെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാകും എന്നാലും സൈനസ് എന്ന് പറഞ്ഞാൽ സൈനസ് ക്യാവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ തലയൊട്ടിക്കുള്ളിലായിട്ടുള്ള ചെറിയ വായു അറകളാണ് തലയൊട്ടിക്കും കണ്ണിനൊക്കെ പുറകിലായിട്ടുള്ള ചെറിയ ചെറിയ വായു അറകൾ അതായത് നമ്മുടെ ശ്വസിക്കുമ്പോൾ വായു കടന്നു പോകുന്ന ചെറിയ അറകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പ്രധാനപ്പെട്ട സൈനസ് അല്ലെങ്കിൽ സൈനസ് ക്യാവിറ്റീസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂക്കിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് കാണുന്ന അല്ലെങ്കിൽ മുഖത്ത് നമ്മുടെ അപ്പർ ജോ ആയിട്ട് കാണുന്ന ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള മാക്സിലർ സൈനസ് മറ്റൊന്ന് നമ്മുടെ നെറ്റിയുടെ ഇരുവശങ്ങളിലായിട്ട് കാണുന്ന ഫ്രണ്ടൽ സൈനസ് പിന്നെ കണ്ണിൻ്റെ ഇടയിൽ കണ് മൂണ്ണിൻ്റെ ഇടയിൽ കാണുന്ന എത്തമോയിഡ് സൈനസുകളും മൂക്കിൻ്റെ പുറകിലായിട്ട് കാണുന്ന സ്പിനോയിഡ് സയനസും ഇവയാണ് പ്രധാനപ്പെട്ട സൈനസുകൾ പറഞ്ഞല്ലോ ഈ ചെറിയ അറകളാണ് ഈ സൈനസ് ക്യാവിറ്റീസ് എന്ന് പറയുന്നത് ഇതിൽ ചെറുതായിട്ട് ദ്രവങ്ങളുണ്ടാവും അപ്പോൾ അതാണ് നമ്മുടെ മൂക്കിൻ്റെ പാളീനയൊക്കെ ഈർപ്പം അല്ലെങ്കിൽ അവിടെയുള്ള ഈർപ്പമൊക്കെ നിലനിർത്തുന്നത് ഈ മുഖത്തുള്ള സൈനസുകളൊക്കെയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ശ്വസിക്കുന്ന വായുവിലുള്ള ഒക്കെ എന്തെങ്കിലും മൈക്രോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഫിൽറ്റർ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കൂടി ഈ സൈനസ് കാവിറ്റികൾ അതിൽ അതിലുള്ള ദ്രവങ്ങൾക്കും ശ്രേഷ്മ പാളികളുണ്ട് അവയ്ക്കൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ സ്പീഡ് നിയന്ത്രിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ സംസാരിക്കുന്ന ശബ്ദത്തിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുക ശബ്ദം എത്രത്തോളം ഗാംഭീര്യത്തോടെ പുറത്തേക്ക് വരണമെന്നുള്ളതൊക്കെ കണ്ട്രോൾ ചെയ്യുന്നതൊക്കെ ഈ സൈനസ് ക്യാവിറ്റിയാണ് ശ്വസിക്കുന്ന വായുവിലുള്ള ബാക്ടീരിയ അതിപ്പോൾ ബാക്ടീരിയ ആയാലും വൈറസാണെങ്കിലും ഫംഗസ് ആണെങ്കിലും ഒക്കെ അതിനൊക്കെ വലിച്ചെടുത്ത് ക്യാച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ഇതൊന്നും ഇല്ലാത്ത നല്ല വായുനോ കടത്തിവിടുന്നത് ഈ സൈനസുകളാണ് ചെറിയതാണെങ്കിലും ഒരുപാട് ഫംഗ്ഷൻസുകൾ സൈനസിന് നമ്മുടെ ശരീരത്തിൽ ചെയ്യാനുണ്ട് നമ്മുടെ ഈ ബാലൻസ് ഇലർത്തുന്നത് അടക്കം സയനസുകളാണ് നമുക്ക് പറയാൻ കഴിയും ഈ സൈനസുകൾ അല്ലെങ്കിൽ അവയുടെ കവറിംഗ് ആയിട്ടുള്ള മ്യൂക്കസ് മെമ്പ്രൈനുകൾക്കോ ശേഷമ പാളികൾ അവയ്ക്കോ അതിലുള്ള കോശങ്ങൾക്കോ എന്തെങ്കിലും നീർക്കെട്ടോ വീക്കോ ഒക്കെ വരുന്നതാണ് നമ്മൾ സൈനസൈറ്റിസ് എന്ന് പറയുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ബാക്ടീരിയ ആവും വൈറസാകും ഫംഗസ് ആവും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരാം അപ്പോൾ അവിടെ കഫം കെട്ടി നിൽക്കും അപ്പോൾ നീർക്കെട്ടും വീക്കവും വന്നു കണ്ട് നമുക്ക് പലതരം സൈനസൈറ്റിസിൻ്റെ ലക്ഷണങ്ങളായിട്ട് കണ്ടു തുടങ്ങും ഇങ്ങനെ ഈ സൈനസൈറ്റിസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അലർജി തന്നെയാണ് പലതരം അലർജികളാവാം നമുക്ക് പൊടിയോ അങ്ങനെയുള്ള ഏത് തരം അലർജികളും ഇതുപോലുള്ള സൈനസിന് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മൈക്രോഗാൻസും അല്ലെങ്കിൽ പാത്തോജൻസ് അത് ആവും ഫംഗസ് ഒക്കെ ഇതുപോലുള്ള സൈനസിന് കൂടുതൽ അണുബാധ ഉണ്ടാവുകയും നമുക്ക് സൈനസൈറ്റിസ് ആയിട്ട് അത് വരികയും ചെയ്യാം മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൻ്റെ പാലത്തിൻ്റെ എന്തെങ്കിലും വളവോ അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നോർമലി നമ്മൾ പറഞ്ഞല്ലോ വായു നമ്മൾ മൂക്കിലൂടെ ശ്വസിച്ച് കഴിഞ്ഞാൽ മൂക്കിലുള്ള രോമങ്ങളും മ്യൂക്കസ് പാളികളും ഒക്കെ വായുവിലുള്ള പൊടിപടലങ്ങളും മറ്റുമൊക്കെ ഫിൽറ്റർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ശ്വാസകോശത്തിൽ വെട്ടുന്നത് അപ്പോൾ ഈ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് ഇതുപോലെ മൂക്കിന് എന്തെങ്കിലും വളവൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നടക്കാതെ വരികയും അപ്പോൾ അത് അവിടെ അണുബാധ ഉണ്ടാക്കുകയും സൈനസിൻ്റെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും മറ്റൊരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധശേഷിൻ്റെ കുറവ് തന്നെയാണ് അപ്പോൾ നമുക്ക് പലതരം അസുഖങ്ങൾ വരികയും അത് അതുപോലെ അപ്പോൾ ഈ സൈനസൈറ്റിസിനും അത് കാരണമാവാറുണ്ട് ഇതൊക്കെയാണ് പൊതുവായിട്ട് സൈനസൈറ്റിസ് ഉണ്ടാകുന്ന കാരണങ്ങൾ ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാം വിട്ടുമാറാത്ത ജലദോഷം മൂക്കടപ്പ് തുമ്മൽ അലർജി അലർജിയുമായിട്ട് ബന്ധപ്പെട്ട കണ്ണ് വേദന ആവാം ചിലർക്ക് തലവേദന ആവാം അതുപോലുള്ള മോണക്ക് അതികഠനമായിട്ട് വേദന ആകാം എസ്പെഷ്യലി നമ്മുടെ അപ്പർ മുകളിലുള്ള പല്ലുകളിൽ വേദന ചിലപ്പോൾ വായ്ക്കുള്ളിൽ വേദനയായിട്ട് വരാം അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് ഈ സയനസ് നമുക്ക് സൃഷ്ടിക്കുന്നത് പക്ഷേ നമുക്ക് നമുക്കെപ്പോഴും നിത്യജീവിതത്തെ ഒരുപാട് ബാധിക്കുന്ന പ്രശ്നങ്ങളായിട്ട് ഇത് മാറാറുണ്ട് കാരണം രാവിലെ എണീറ്റ് കുറച്ച് കഴിഞ്ഞാൽ തലവേദന നമുക്ക് തുടങ്ങും പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും കണ്ണുവേദന തലവേദന മൂക്കടപ്പ് രാത്രി കിടന്നു കഴിഞ്ഞാൽ മൂക്കടപ്പ് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ കുട്ടികളിലാണെങ്കിൽ ഇതിൽ കൂടെ അടിനോടി സ്വലും കൂടി ഉണ്ടെങ്കിൽ കുട്ടികളിൽ ഈ ലക്ഷണങ്ങളൊക്കെ അല്ല കാണാം ചിലപ്പോൾ വായനാറ്റായിട്ടായിരിക്കും നമുക്ക് പുറത്തേക്ക് വരാം അതുപോലെ തന്നെ ഈ സൈനസൈറ്റിസ് കൂർക്കം വലിയ അധികമായിട്ട് കാണപ്പെടാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് വീട്ടുമാറാത്ത തലവേദനയായിട്ടാണ് പലരും സൈനസൈറ്റിസ് ആണ് എന്ന് പറഞ്ഞ് വരാറ് പക്ഷെ അതും മാത്രമായിട്ടല്ല സൈനസൈറ്റിസിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരിക ചിലർക്ക് സ്മെല്ലടക്കം നഷ്ടപ്പെടാറുണ്ട് ചിലപ്പോൾ ചേ സൗണ്ടിൻ്റെ ചേഞ്ച് വരാറുണ്ട് സൗണ്ടിൻ്റെ ചേഞ്ച് വരാറുണ്ട് ഈ നമ്മുടെ ചെവിക്ക് വേദന വരാറുണ്ട് ഇതൊക്കെ സൈനസൈറ്റിസിൻ്റെ ലക്ഷണങ്ങളാണ് വൈറസ് കാരണമായിട്ടുള്ള സാനസൈറ്റിസ് ഒരു മൂന്നാല് ദിവസം കൊണ്ട് മാറാറുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ സെക്കൻഡറി ആയിട്ട് ബാക്ടീരിയലോ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മൂക്കിലെ ഡിസ്ചാർജിന് ഒരു ദുർഗന്ധം വരാം അല്ലെങ്കിൽ ഒരു ഡിസ്ചാർജിൻ്റെ പച്ച കളർന്ന നിറമായിട്ട് വരാറുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ ലക്ഷണങ്ങളായിട്ട് പൊതുവായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇങ്ങനെ ദ്രവങ്ങളാണ് നമ്മൾ മൂക്കിലൊക്കെ ഈർപ്പം നിറത്തുന്ന ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു അവിടെ ഒരു ഡ്രൈനസ് വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഈ ഡ്രൈനേജ് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലെങ്കിൽ ഡ്രൈനസ് വരും അപ്പോൾ അവിടെ ബ്ലഡ് വെസൽസ് ഒക്കെ ചെറുതായിട്ട് പൊട്ടി ബ്ലീഡിങ് ചെറുതായിട്ടൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ കട്ടയായിട്ടൊക്കെ ചെറിയ ഉണങ്ങി പിടിച്ച പോലെ ഒക്കെ പുറത്തു വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ കൂടുതലായിട്ട് ബ്ലീഡിങ് അങ്ങനെ പഴുപ്പൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ചെക്കപ്പ് എടുക്കണം കാരണം അത് മറ്റു പല കാരണങ്ങളോ വല്ല സിസ്റ്റോ അല്ലെങ്കിൽ മറ്റേ ബിനയനായിട്ടുള്ള അല്ലെങ്കിൽ നലിങ്ങിനനായിട്ടുള്ള ട്യൂമേഴ്സൊക്കെ ആയിരിക്കാം ഇതിന് കാരണം സി ടി സ്കാനിലൂടെയാണ് നമ്മൾ പ്രധാനമായിട്ടും സൈനസൈറ്റിസ് കൺഫേം ചെയ്യാൻ അല്ലെങ്കിൽ സൈനസൈറ്റിസ് ആണെന്നുള്ളത് കണ്ടെത്തുന്നത് നമുക്കത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നോക്കാം എങ്ങനെയാണ് നമുക്ക് സൈനസൈറ്റിസ് മാറ്റിയെടുക്കാം എന്നുള്ളത് നോക്കാം പ്രധാനപ്പെട്ട പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാരണം കണ്ടെത്തുക എന്നുള്ളതാണ് അതായത് ഞാൻ പറഞ്ഞാൽ അലർജി ആവാൻ ചിലർക്ക് സൈനസൈറ്റിസിൻ്റെ കാരണം അപ്പോൾ ഈ അലർജി നമുക്ക് എന്ത് എന്തിനോടാണ് ഏത് തരത്തിലുള്ള ഭക്ഷണത്തിൽ ചിലപ്പോൾ ഭക്ഷണം കൊണ്ടാവാം ചിലപ്പോൾ പൊടി കൊണ്ടാവാം ചിലപ്പോൾ എ സി ഒരുപാട് എ സിയുടെ ഉപയോഗം ഉള്ളവരിലാണെന്ന് വെച്ചെങ്കിലും നമ്മുടെ മൂക്കൊക്കെ ഡ്രൈ ആയിട്ട് ഈർപ്പല്ലാതെ അല്ലെങ്കിൽ ഈർപ്പരീതവായുമായിരിക്കുമല്ലോ എ സിയിൽ ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് ഇതുപോലെ സയൻസിസ് സൃഷ്ടിക്കാം അപ്പോൾ അത് നമ്മൾ എന്താണെന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിനുള്ള പരിഹാരം കണ്ടെത്താൻ കൂടെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ പരിഹാരം എന്ന് പറയുന്നത് പേടും ധാരാളം വെള്ളം കുടിക്കുക ഒരു മൂന്ന് ലിറ്ററിൽ കൂടുതലായിട്ട് വെള്ളം ദിവസേന കുടിക്കുക ഇത് നമ്മുടെ ബോഡീനെ ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കഫൊക്കെ ഉണ്ടെങ്കിൽ നോർമലി കഫം കെട്ടി കണ പോലെ തോന്നും തലക്കാനും ഒക്കെ തോന്നുന്ന ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ കഫൊക്കെ ലൂസായിട്ട് പെട്ടെന്ന് ഡ്രെയിൻ ആവാനും നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരാനും ഇത് നമ്മളെ സഹായിക്കും മൂന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് ആവി പിടിക്കുക എന്നുള്ളതാണ് ആവി പിടിക്കുമ്പോൾ വേപ്പറൈസറുകളൊന്നും യൂസ് ചെയ്യാതെ തന്നെ ആവി പിടിക്കുക അത് നമുക്ക് ആ ഒരു താൽക്കാലികമായ ആശ്വാസം നൽകുമെങ്കിലും പിന്നീട് നമുക്കൊന്നും കൂടി കഫതുപോലെ കട്ടിയായിട്ട് വരാനും നമുക്ക് അതുപോലുള്ള മൂക്കടപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് വരാനൊക്കെ കാരണമാകും അപ്പോൾ ഏറ്റവും നല്ലത് ആവി പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്പൂൺ മഞ്ഞൾ ഇട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ അതായത് പൊടിച്ചെടുക്കുന്ന മഞ്ഞളോ അല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിച്ച് നമുക്ക് ആവി പിടിക്കുന്നതാകും ഏറ്റവും നല്ലത് പിന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക അപ്പോൾ നമുക്ക് എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കുറയാൻ സഹായിക്കും പ്രതിരോധശേഷി അല്ലെങ്കിൽ രോഗപ്രതിരോധശേഷി വർദ്ധിക്കാൻ ഒക്കെ സഹായിക്കും പിന്നെ മസാല എണ്ണ പോലുള്ള അടങ്ങിയ ഭക്ഷണങ്ങൾ ഇതുപോലെ പ്രശ്നമുള്ളവർ മാക്സിമം കുറക്കുക ഭക്ഷണത്തിൽ എണ്ണയുടെ എണ്ണ പലഹാരങ്ങളൊക്കെ കുറക്കുന്നത് നല്ലതായിരിക്കും ചിലർ ഇപ്പം നീറിറക്കം അല്ലെങ്കിൽ തലനീറിറക്കമൊക്കെ സൈലൻസായിട്ട് കയറണാകാറുണ്ട് അപ്പം നമ്മൾ എണ്ണ ഇട്ടാ തന്നെ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കുക വെയിലുന്നത് ഒഴിവാക്കുക പിന്നെ എണ്ണ ഇട്ടാൽ തന്നെ അത് നന്നായിട്ട് തലയിലാണെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്ത് കളി എണ്ണ തലയിൽ നിൽക്കാത്ത രൂപത്തിൽ വാഷ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഹൈജീനോ അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാം ഇപ്പോൾ നോർമലി ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുമ്പോൾ ഇതുപോലുള്ള സൈനസോ അല്ലെങ്കിൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും വരാം പക്ഷേ അത് കൂടുതലായിട്ട് കാലം നിലനിൽക്കാൻ അതൊരു പത്തിൽ കൂടുതലൊക്കെ ദിവസങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ നമ്മൾ അനുസരിച്ചുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക പിന്നെ പ്രോപ്പറായിട്ടുള്ള നമ്മൾ കെയർ ചെയ്യുക ഇതുപോലുള്ള പൊടികൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി നിൽക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുക അപ്പോൾ സൈനസൈറ്റിസോ ആയിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് കുറച്ചെങ്കിലും ഹെൽപ്പാവും ഇന്നത്തെ വീഡിയോന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്താ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ